നമസ്കാരം. പാരസ് ടെസ്പിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ രഞ്ജിത സഞ്ജയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, എന്താണ് ടമ്മി ടൈം, എന്തിനു വേണ്ടിയിട്ടാണ് ടമ്മി ടൈം കൊടുക്കുന്നത്, എങ്ങനെയാണ് ടമ്മി ടൈം കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്കായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ എന്താണ് ടമ്മി ടൈം എന്ന് നോക്കാം. അപ്പോൾ ടമ്മി ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സൂപ്പർവിഷനോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയോടുകൂടി നമ്മുടെ നിരീക്ഷണത്തിൽ കമഴ്ത്തിക്കിടത്തുന്ന രീതിയാണ് ടമ്മി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടമ്മി ടൈം കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തല ഉയർക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കമിഴ്ന്ന് വീഴാൻ വേണ്ടിയിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ നട്ടലിൻ്റെയും അതുപോലത്തെ കാലിൻ്റെയും കൈയിൻ്റെയും ഒക്കെ എന്താണ് ബോൺസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന് ഗ്യാസ് പ്രോബ്ലംസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ടമ്മി ടൈം ചെയ്യുന്നത് ഒത്തിരി എന്താണ് ഉപകാരപ്രദമാണ്. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം, ചില കുഞ്ഞുങ്ങൾക്ക് ഒരു 4 മാസം ആയാലും കഴുത്തുറച്ചതായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കാത്തത് കൊണ്ടിട്ടാവാം. അപ്പോൾ ഇങ്ങനെ ടമ്മി ടൈം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കഴുത്തുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ തലയുടെ എന്താണ് ബാക്ക് ഭാഗം ചില കുഞ്ഞുങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നത് കാണാം, പതിഞ്ഞിരിക്കുന്നത് കാണാം. അതില്ലാതിരിക്കാനും ഈ ടമ്മി ടൈം സഹായിക്കും. നമ്മളെപ്പോഴും കുഞ്ഞിനെ എന്താണ് മലർത്തിക്കിടത്തുമ്പോൾ കുഞ്ഞിൻ്റെ തല ഫ്ലാറ്റായി പോകും. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ടമ്മി ടൈം കൊടുക്കുകയാണെങ്കിൽ കമഴ്ത്തിയിടുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും എപ്പോഴും കുഞ്ഞ് മലർന്ന് കിടക്കുമ്പോൾ അവൻ്റെ നടുവിനാണെങ്കിലൊക്കെ ഒരായാസം കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ആയാസം കിട്ടണമെങ്കിൽ നമുക്ക് ടമ്മി ടൈം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഉപകാരത്തിൽ കൊള്ളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ടമ്മി ടൈം കൊടുക്കാം. പിന്നെ ഈ ടമ്മി ടൈം എപ്പോഴാണ് കൊടുക്കേണ്ടത്, എപ്പോൾ മുതലാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി എപ്പോഴാണോ പൊഴിഞ്ഞു പോകുന്നത്, നമ്മുടെ കുഞ്ഞിൻ്റെ പൊക്കിൾ ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ടമ്മി ടൈം കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി 7-8 ദിവസം ആകുമ്പോഴത്തേക്കും പൊഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ എത്ര നേരമാണ് നമ്മുടെ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കുമ്പോൾ കുഞ്ഞ് അധികം നേരം കിടന്നെന്ന് വരില്ല. ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, എനിക്ക് ചില കുഞ്ഞുങ്ങൾ കരയും. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് നേരമൊന്നും ടമ്മി ടൈം കൊടുക്കേണ്ട, അതി കുറഞ്ഞ നേരം മാത്രം, അതായത് 30 സെക്കൻഡോ 40 സെക്കൻഡോ ഒക്കെ നമുക്ക് ടമ്മി ടൈം കുഞ്ഞിന് കൊടുത്താൽ മതിയാവും. കുഞ്ഞ് നമ്മുടെ കരയുകയാണെങ്കിൽ നമുക്ക് ആ ടമ്മി ടൈം നിന്ന് കുഞ്ഞിനെ എടുക്കാം. അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കൊടുക്കാം. അങ്ങനെ നമുക്ക് 1 ദിവസം 3-4 തവണയായിട്ട് ടമ്മി ടൈം കൊടുക്കാം. പിന്നീട് നമുക്ക് എന്താ ടമ്മി ടൈമിൻ്റെ കുഞ്ഞ് അത് പരിചയപ്പെട്ട് തുടങ്ങിയ ടമ്മി ടൈമിൻ്റെ ടൈമും കൂടി വരാം. അതായത് 1 മിനിറ്റ് ആക്കാം, പിന്നെ 3 മിനിറ്റ്, പിന്നെ 4 മിനിറ്റ്, അങ്ങനെ 5 മിനിറ്റ് വരെയൊക്കെ പല ടൈമായിട്ട് നമുക്ക് ടമ്മി ടൈം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് കറക്റ്റായിട്ട്, അതായത് എപ്പോൾ ഏത് നേരത്താണ് കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, കുഞ്ഞ് ഉറങ്ങുമ്പോൾ ടമ്മി ടൈം കൊടുക്കാനേ പാടില്ല. കുഞ്ഞ് കളിക്കുമ്പോഴും കുഞ്ഞ് ഹാപ്പി ആയിരിക്കുമ്പോഴും മാത്രം എന്ത് ചെയ്യുക, ടമ്മി ടൈം കൊടുക്കാം. അതേപോലെ തന്നെ പാല് കുടിച്ച ഉടനെ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കരുത്, അത് കുഞ്ഞിൻ്റെ വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. പാല് കുടിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഡയപ്പർ ചേഞ്ച് ചെയ്യണ ഒരു ടൈമിൽ മാത്രം നമ്മൾ നമ്മുടെ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ടമ്മി ടൈം കൊടുക്കുമ്പോൾ എങ്ങനെയുള്ള പ്രതലത്തിലാണ് കുഞ്ഞിനെ കിടത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡിൽ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കുന്നതുകൊണ്ടിട്ട് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗുണങ്ങളും ഉണ്ടാവില്ല. നമ്മൾ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കുമ്പോൾ എപ്പോഴും തറയിൽ കിടത്തിയിട്ട് എന്തെങ്കിലും മാട്രസ് വിരിച്ചിട്ട് ടമ്മി ടൈം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ടൊക്കെ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കുമ്പോൾ നമുക്ക് ബെഡിൽ തന്നെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഒരു മാസമൊക്കെ ആയതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ടമ്മി ടൈം എന്ത് ചെയ്യാം മാട്രസിൽ തറയിൽ കുഞ്ഞിന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ടമ്മി ടൈം കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ കുഞ്ഞിനെ കൊഞ്ചിപ്പിക്കാനും അതേപോലെ തന്നെ കിലുക്കെട്ടും അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ, കളർഫുള്ളായിട്ടുള്ള വസ്തുക്കൾ വെച്ച് കുഞ്ഞിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ കുഞ്ഞധികം നേരം കിടക്കും, കരയാണ്ട് കിടക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി എന്ന് മുതൽ എപ്പോൾ വരെ നമുക്ക് ടമ്മി ടൈം കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞ് എന്ത് ചെയ്യുക, കമിഴ്ന്ന് വീഴാനായിട്ട് തുടങ്ങിയാൽ, തലയുയർത്തി പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടമ്മി ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. അതുവരെ നമുക്ക് കമിഴ്ന്ന് വീഴുന്നത് വരെ മാത്രം നമുക്ക് ടമ്മി ടൈം കൊടുക്കാം. ഇത് കുഞ്ഞിൻ്റെ ബോൺസിനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രെങ്തൻ കിട്ടാനായിട്ടുള്ള നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് മസ്റ്റായിട്ട് ടമ്മി ടൈം കൊടുക്കുക കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ